നമ്മളവരെ ക്രിസ്തുസ് വിവിറ്റ്, ക്രിസ്തു ജീവിക്കുന്നു. കാലത്തിൻ്റെ അടയാളങ്ങളെ ശ്രദ്ധിക്കുന്ന സഭ, പരിശുദ്ധ പിതാവ് യുവതീ യുവാക്കൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന വളരെ വീര്യമാർന്ന ജീവസുറ്റ പ്രബോധന പരമ്പരയാണിത്. ഇത് ലളിതമാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. പരിശുദ്ധ പിതാവിൻ്റെ ഈ അപ്പസ്തോലിക പ്രബോധനം കാർമൽ പബ്ലിക്കേഷൻസ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന പുസ്തകത്തിൽ നിന്നാണിത് വായിക്കുന്നത്. നമ്മൾക്ക് ശ്രദ്ധയോടെ കേൾക്കുകയും യുവതി യുവാക്കൾക്ക് മാത്രമല്ല, ഇത് സഭ മുഴുവനും ആയിട്ടുള്ള ഒരു ആഹ്വാനമാണ്. ഈ 39-ാമത്തെ പാരഗ്രാഫ് മുതൽ കാലത്തിൻ്റെ അടയാളങ്ങളെ ശ്രദ്ധിക്കുന്ന സഭ. സഭ എന്നത് ദൈവജനമാണ്. ഇവിടെ പരിശുദ്ധ പിതാവ് വളരെ സമയോചിതമായി പരിശുദ്ധാത്മാവ് ഇപ്പോൾ സഭകളോട് പറയുന്നത് എന്താണെന്ന് കേൾക്കുവിൻ. അതാണ് ആത്മാവിൻ്റെ ഒരു പ്രതിധ്വനി നമുക്കിവിടെ കാണാം. 39. വളരെയധികം യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവം, മതം, സഭ എന്നിവ ശുഷ്കമായ വാക്കുകൾ പോലെ തോന്നാമെങ്കിലും യേശുക്രിസ്തുവിൻ്റെ രൂപം ആകർഷണീയവും ഫലപ്രദവുമായ രീതിയിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതവർക്ക് സചേതനമായി അനുഭവപ്പെടുന്നു. അതിനാൽ സഭ ക്രമാതീതമായ വിധം തന്നിൽ തന്നെ കുടുങ്ങിക്കിടക്കരുത്. പകരം എല്ലാറ്റിലും ഉപരി യേശുക്രിസ്തുവിനെ പ്രതിബിംബിക്കണം. ഇതിനർത്ഥം ചില കാര്യങ്ങൾ പ്രായോഗികമായ വിധം വ്യതിയാന വിധേയമാക്കണമെന്ന് വിനയത്തോടുകൂടി ഏറ്റുപറയണം. അത് ഭവിക്കണമെങ്കിൽ സഭ ഈ കാഴ്ചപ്പാട് മാത്രമല്ല യുവജനങ്ങളുടെ വിമർശനങ്ങളെയും വിലമതിക്കണം. സഭയിൽ തുടർച്ചയായിട്ടുള്ള നവീകരണം ആവശ്യമാണ്. മറ്റൊന്നും ചിന്തിക്കേണ്ട. പരിശുദ്ധ പിതാവ് ഗൗരേറ്റേ എക്സുൽട്ടാറ്റേയിൽ പറയുന്നുണ്ട്, ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കുവിൻ. അതനുസരിച്ച് ഈ കാലഘട്ടത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവ് നൽകുന്ന ചലനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. A pilot does not fly the flight with yesterday's weather report by the current report. ഇതാണ് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതവും സഭയും അന്നന്ന് ഓരോ കാലഘട്ടങ്ങളിലും പരിശുദ്ധാത്മാവ് നൽകുന്ന പുതിയ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറണം. അത് യുവജനങ്ങളിലാണ് ഈ പുതിയ ആശയങ്ങളുടെ ആവശ്യവും, അവരാണത് എടുത്ത് കാണിക്കുന്നതും. എന്നാൽ നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ നമുക്കിത് കൃത്യമായിട്ട് കൺഫർമേഷൻ കിട്ടും. തുടർന്ന് 40-ാമത്തെ പാരഗ്രാഫിൽ, ഒരു നല്ല സംഖ്യം യുവജനങ്ങൾ പല കാരണങ്ങളാൽ സഭയോട് യാതൊന്നും തന്നെ ചോദിക്കുന്നില്ല. കാരണം സഭ തങ്ങളുടെ ജീവിതങ്ങൾക്ക് പ്രസക്തമാണെന്ന് അവർ കാണുന്നില്ല എന്ന് സിനഡ് തിരിച്ചറിഞ്ഞു. ചില യുവാക്കൾ ശല്യപ്പെടുത്തരുതെന്ന് പ്രത്യക്ഷമായി തന്നെ ആവശ്യപ്പെടുന്നു. അവർ സഭയുടെ സാന്നിധ്യം ഒരു ശല്യമായോ പ്രകോപനമായോ കാണുന്നു. ഈ അഭ്യർത്ഥന പലപ്പോഴും വിമർശന രാഹിത്യത്തിൽ നിന്നോ പെട്ടെന്നുണ്ടാകുന്ന അപമാനത്തിൽ നിന്നോ ഉളവാകുന്നതല്ല, അതിനെ ഗൗരവതരവും ഗ്രാഹ്യവുമായ കാരണങ്ങളുണ്ടാകാം. ലൈംഗികപരവും ധനസംബന്ധവുമായ ഇടർച്ചകൾ യുവജനങ്ങളുടെ കാര്യങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് ഒരുങ്ങിയിട്ടില്ലാത്ത വൈദിക ഗണം സുവിശേഷ പ്രസംഗത്തിന് ഒരുങ്ങുന്നതിലും ഫലപ്രദമായി അവതരിപ്പിക്കുന്നതിലുമുള്ള വീഴ്ചകൾ, ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ യുവജനങ്ങൾക്ക് നൽകപ്പെടുന്ന അപ്രസക്ത ചുമതലകൾ, സഭയുടെ വിശ്വാസ സത്യങ്ങളെയും ധാർമ്മിക നിലപാടുകളെയും സമകാലീന സമൂഹത്തിന്
വിശദീകരിക്കുന്നതിന് സഭയ്ക്കുള്ള പ്രയാസം മുതലായ കാരണങ്ങൾ. 41. അനേകം യുവജനങ്ങൾ എളിമയുള്ള ഒരു സഭയെ കാണുന്നതിൽ സന്തോഷിക്കുന്നവരും അവളുടെ വരദാനങ്ങളിൽ പ്രത്യാശ അർപ്പിക്കുന്നവരും നല്ലതും സാഹോദര്യമാർന്നതുമായ വിമർശനത്തിന് പ്രാപ്തരുമാണ്. മറ്റു ചിലർ ലോകത്തെ തള്ളിപ്പറയുന്നതിനേക്കാൾ തങ്ങളെ കൂടുതൽ ശ്രവിക്കുന്ന ഒരു സഭയെ ആഗ്രഹിക്കുന്നു. മൗനം അവലംബിക്കുന്നതും തുറന്നു പറയാൻ ഭയപ്പെടുന്നതുമായ ഒരു സഭയെ കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇരുകൂട്ടരും രണ്ടോ മൂന്നോ കാര്യങ്ങളെക്കുറിച്ച് കടുംപിടുത്തത്തോടെ പോരാടുന്നില്ല. യുവജനങ്ങളുടെ വിശ്വാസ്യത ആർജിക്കാൻ സഭ അവളുടെ വിനയം വീണ്ടെടുക്കണം. സുവിശേഷം കൂടുതൽ നന്നായി ഗ്രഹിക്കുന്നതിന് സഹായകമാം വിധം അല്പമെങ്കിലും വെളിച്ചം വീശാൻ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് സാധിക്കുമെന്ന് ഗ്രഹിക്കണം. എപ്പോഴും പ്രതിരോധത്തിലായിരിക്കുന്ന സഭ തൻ്റെ എളിമ നഷ്ടമാക്കിയും ശ്രവണം നിർത്തലാക്കിയും ചോദ്യങ്ങൾക്കുള്ള അവസരം ഒഴിവാക്കിയും തൻ്റെ യൗവനം കളഞ്ഞ് കുളിച്ച് ഒരു പ്രദർശനശാലയായി മ്യൂസിയം ആയി മാറാനിടയുണ്ട്. അപ്പോൾ എങ്ങനെ യുവജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അവൾ പ്രത്യുത്തരം നൽകും? സുവിശേഷത്തിൻ്റെ സത്യം അവൾക്ക് കൈമുതലായിട്ടുണ്ടെങ്കിലും അത് അവൾ മുഴുവനായി ഗ്രഹിച്ചിട്ടുണ്ടെന്ന് അർത്ഥമില്ല. മറിച്ച് ആ അക്ഷയമായ ഇൻഎക്സോസ്റ്റബിൾ നിക്ഷേപത്തെക്കുറിച്ചുള്ള ആഴമായ അറിവിൽ വളർന്നുകൊണ്ടിരിക്കാൻ അവൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. സെക്കൻഡ് വാറ്റിക്കാൻ കൗൺസിൽ ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിവൈൻ റെവലേഷൻ ഡൈവർബം 8 പറഞ്ഞിരിക്കുന്ന കാര്യമാണിത്. വളരെ സുപ്രധാനമായൊരു കാര്യമാണ്. സുവിശേഷത്തിൻ്റെ സത്യം അവൾക്ക് കൈമുതലായിട്ടുണ്ടെങ്കിലും സഭയുടെ കയ്യിൽ ഈ സത്യമുണ്ട്, അത് അവൾ മുഴുവനും ഗ്രഹിച്ചിട്ടുണ്ടെന്നർത്ഥമില്ല. പ്രൈസ് ദ ലോർഡ്. മറിച്ച് ആ അക്ഷയമായ നിക്ഷേപത്തെക്കുറിച്ചുള്ള ദാറ്റ് ഇൻഎക്സോസ്റ്റബിൾ ട്രഷർ, അതിനെക്കുറിച്ചുള്ള ആഴമായ അറിവിൽ വളർന്നുകൊണ്ടിരിക്കാൻ അവൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഡൈവർബം 8. ദൈവമേ അനുഗ്രഹിക്കണമേ. 42. ഉദാഹരണത്തിന്, അമിതമായി ഭയപ്പെട്ടിരിക്കുന്നതും അതിൻ്റെ സംവിധാന സംഘടനകളിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ ഒരു സഭയ്ക്ക് സ്ത്രീകളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള ഉദ്യമങ്ങളെ സ്ഥിരമായി വിമർശിച്ചും അവയിലുള്ള അപകടങ്ങളെയും ആ ആവശ്യങ്ങളിലുള്ള അബദ്ധങ്ങളെയും നിരന്തരം ചൂണ്ടിക്കാണിച്ചും എപ്പോഴും ആയിരിക്കാനാവും. അതിനു പകരം സജീവമായ ഒരു സഭയ്ക്ക് കൂടുതൽ നീതിയും തുല്യതയും തേടുന്ന സ്ത്രീജനങ്ങളുടെ ന്യായമായ അവകാശവാദങ്ങളോട് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പ്രതികരിക്കാനാകും. സജീവമായ ഒരു സഭയ്ക്ക് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാനാകും. പുരുഷ മേധാവിത്വത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും വിവിധ രൂപങ്ങളിലുള്ള അടിമത്തത്തിൻ്റെയും ദുരുപയോഗത്തിൻ്റെയും ലൈംഗിക പീഡനത്തിൻ്റെയും സന്ദർഭങ്ങളെ അംഗീകരിക്കാനും സാധിക്കും. ഈ ഒരു വീക്ഷണത്തോടുകൂടി സ്ത്രീകളുടെ അവകാശങ്ങളെ മാനിക്കാനുള്ള ആഹ്വാനത്തെ പിന്താങ്ങുന്നതിനും സ്ത്രീ പുരുഷന്മാർക്കിടയിലെ കൂടുതലായ പരസ്പര പൂരക സമ്പർക്കത്തിന് സുചിന്തിതമായ പിന്തുണയേകുന്നതിനും അവൾക്ക് കഴിയും. എന്നാൽ ചില സ്ത്രീപക്ഷ ഗ്രൂപ്പുകൾ നിർദ്ദേശിക്കുന്ന എല്ലാറ്റിനോടും ഉള്ള യോജിപ്പ് അല്ല ഇത്. ഈ ചിന്താഗതിയിൽ എല്ലാത്തരം വിവേചനത്തിനും ലൈംഗിക അതിക്രമങ്ങൾക്കുമെതിരായി സഭയ്ക്കുള്ള പ്രതിബദ്ധത നവീകരിക്കാൻ സിനഡ് അവസരമായി. ചെറുപ്പമായിരിക്കുന്നതും യുവജനങ്ങളുടെ മുതല വികാരങ്ങളാൽ ഉത്തേജിതവുമായ ഒരു സഭയുടെ പ്രതികരണമാണിത്. പ്രൈസ് ദ ലോർഡ്. ഇതൊരു ഉദാഹരണമായിട്ടാണ് പരിശുദ്ധ പിതാവ് നൽകുന്നത്. സ്ത്രീകൾക്ക് പൊതു സ്ത്രീകളോടുള്ള പൊതുവെയുള്ള അവഗണനം പല മേഖലകളിലും സഭയിൽ ഉണ്ട് എന്ന സത്യം.
അതൊരു ഉദാഹരണം മാത്രമാണ്. എന്നമാതിരി ഒരുപാട് കാര്യങ്ങളിൽ സഭയിൽ നവീകരണം ആവശ്യമുണ്ട്. യുവതീ യുവാക്കളുടെ ഈ സിനഡിൽ അതിൻ്റെ എല്ലാം ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതും അതിന് വേണ്ടതായ പുതുമ സഭയിൽ ഉണ്ടാകണം. എന്നാൽ മാത്രമേ യുവാക്കൾക്ക് അവരുടെ ജീവിതവും അവരുടെ ചിന്തയും സുവിശേഷത്തിൻ്റെ സത്യവുമായിട്ട് യോജിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് ഇത്രയും മുൻപ് നമ്മൾ യേശുവിൻ്റെ ഒരു മോഡൽ കണ്ടുവെങ്കിൽ, യേശു നിത്യയുവത്വത്തിൻ്റെ മോഡലാണെങ്കിൽ, ഇവിടെ ഇനി തുടർന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നസ്രത്തിലെ യുവതി മറിയം. മറിയവും ഒരു യൂത്തായിരുന്നു. 43. സഭയുടെ ഹൃദയത്തിൽ മറിയം തിളങ്ങി നിലകൊള്ളുന്നു. ഉണർവോടും ശിക്ഷണക്ഷമതയോടും കൂടി ക്രിസ്തുവിനെ പിൻചൊല്ലാൻ സന്നദ്ധമായ യുവ ചൈതന്യമുള്ള സഭയുടെ പരമമായ മാതൃകയാണവൾ. സഭയുടെ മാതൃക, ഷീസ് ആൾസോ ദ മദർ ഓഫ് ചർച്ച്. വളരെ ചെറുപ്പമായിരിക്കെ തന്നെ അവൾ ദൈവദൂതൻ്റെ സന്ദേശം സ്വീകരിച്ചു. സ്വീകരിച്ചുവെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഭയപ്പെട്ടില്ല. ലൂക്ക 1:34. ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും തുറവോടുകൂടി അവൾ പ്രത്യുദ്ധരിച്ചു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ലൂക്ക 1:38. മാലാഖയോട് മറിയം പറഞ്ഞു, അത് നിറവേറട്ടെ. മാലാഖയോട് മറിയം പറഞ്ഞു, അത് നിറവേറട്ടെ എന്ന് സമ്മതവാക്കിൻ്റെ ശക്തി എപ്പോഴും നമ്മെ അമ്പരപ്പിക്കുന്നു. ഇത് വെറും നിഷ്ക്രിയവും വിധേയത്വപൂർണവുമായ ഏറ്റെടുക്കലല്ല. അതുമല്ലെങ്കിൽ കൊള്ളാം, ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കളയാം, എന്താണ് സംഭവിക്കുന്നറിയാമല്ലോ എന്ന ഒരു നിസ്സംഗതാഭാവവുമല്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം എന്ന വാക്കുകൾ മറിയത്തിന് അജ്ഞാതമാണ്. ഉറച്ച തീരുമാനമെടുത്തവളാണ്. പരിണതഫലം എന്തെന്ന് അറിഞ്ഞ് തന്നെ രണ്ടാമതൊന്ന് ചിന്തിക്കാതെ മറിയം സമ്മതം മൂളി. ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ശരിക്കൊരുങ്ങിയ ഒരാളുടെ പേര്, ഒരാളുടെ വരും വരായികൾ മുന്നിൽ കണ്ട് സാഹസികതയ്ക്ക് തുനിയുന്ന ഒരാളുടെ സമ്മതമായിരുന്നു അവളുടേത്. താൻ ഒരു വാഗ്ദാനത്തിൻ്റെ സ്വീകർത്താവാണെന്ന് തീർച്ച ഒഴികെ മറ്റ് യാതൊരു ഉറപ്പും അവൾക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുന്നു, ഒരു വാഗ്ദാനം സ്വീകരിച്ചവരാണ് നിങ്ങൾ എന്ന് നിങ്ങളെ തന്നെ കാണുന്നുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ എന്ത് വാഗ്ദാനമാണ് ഉയർത്തിക്കാട്ടാനുള്ളത്? മറിയത്തിൻ്റെ ദൗത്യം സംശയമന്യെ വളരെ പ്രയാസമേറിയതാണ്. പക്ഷേ മുന്നിലുള്ള വെല്ലുവിളികളൊന്നും ഇല്ല എന്ന് പറയാൻ കാരണമായില്ല. തീർച്ചയായും കാര്യങ്ങൾ പ്രശ്നസങ്കീർണമാണ്. ഭീരുത്വം നമ്മെ തളർത്തുന്ന സന്ദർഭത്തിൽ എന്ന പോലെയല്ല. വസ്തുതകൾ വ്യക്തമല്ലാത്തത് കൊണ്ടും കാര്യങ്ങൾ മുൻകൂട്ടി തീർച്ചപ്പെടുത്താനാവാത്തത് കൊണ്ടുമാണത്. മറിയം യാതൊരു ഇൻഷുറൻസ് പോളിസിയും എടുത്തില്ല. അവൾ അപകട സാധ്യത അറിഞ്ഞുകൊണ്ട് തന്നെ മുന്നിട്ടിറങ്ങി. അതിനാൽ അവൾ ശക്തയാണ്. അവൾ സ്വാധീനം ചെലുത്തുന്നവളാണ്. ദൈവത്തിൻ്റെ സ്വാധീനമുള്ളവൾ. അവളുടെ ഉവ എന്ന മറുപടിയും സേവന ധീഷ്ടതയും എല്ലാത്തരം സംശയങ്ങളെക്കാൾ പ്രയാസങ്ങളെക്കാളും കൂടുതൽ ശക്തമാണ്. പ്രൈസ് ദ ലോർഡ്. മറിയമാണ് മറ്റൊരു മോഡൽ. ശ്രവണം, ലിസണിങ്, ഡിസേണിങ്, ഡിസൈഡിങ്, ഈ മൂന്ന് കാര്യമാണ് ഇതിലുടനീളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈശോയിൽ കേട്ടത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് സഭയെക്കുറിച്ചും പറയുന്നത്. സഭ ഷുഡ് ലിസൺ. അതിൻ്റെ ഉദാഹരണങ്ങളാണ്
മാതാവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാതാവ് ശബ്ദം കേട്ടു, മാലാക നമ്മുടെ അടിസ്ഥാനപരമായ പ്രാർത്ഥനയാണ്. കർത്താവിൻ്റെ മാലാക പരിശുദ്ധ മറിയത്തോട് വചിച്ചു. അപ്പോൾ മറിയം ദൈവത്തിൻ്റെ ആ വാക്കുകൾ കേൾക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്തു. അതാണ് മറിയത്തോട് എലിസബത്ത് പറഞ്ഞതാണ്, കർത്താവ് അരുളിച്ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവളെ നീ ഭാഗ്യവതി. സ്നേഹമുള്ള യുവതി വാക്കളെ, നമ്മൾ കുറച്ച് സമയം മറിയത്തെ പോലെ മൗനമായിരിക്കണം. ഇതൊക്കെ പിന്നീട് പിതാവ് തന്നെ പറയുന്നുണ്ട്, എങ്കിലും ഞാൻ ഈ ആശയങ്ങൾ നിങ്ങളോട് പറയുകയാണ്. മറിയത്തിൻ്റെ മോഡലായിട്ട് സ്വീകരിക്കുന്നതിൽ നമ്മൾ മരിയ ഭക്തിയുള്ളവരാണ്. നമ്മൾ നൊവേന ചെല്ലുന്നു, വധ ചെല്ലുന്നു, വിൽഗിരിമേജിനൊക്കെ പോകുന്നു, അതൊന്നും പോരാ. മറിയത്തിൻ്റെ ഏറ്റവും പ്രധാന രഹസ്യം സൈലൻസ്, ശ്രവണമാണ്. ഏകാന്തതയിൽ ദൈവത്തെ ശ്രവിക്കുകയും കർത്താവ് അരുളിച്ചെയ്ത കാര്യങ്ങൾ സംഭവിക്കും എന്ന് വിശ്വസിക്കുകയും. ഇവിടെ പറയുന്നുണ്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്നല്ല പറയുന്നത്, ഷീ ഡിസൈഡഡ്, ഷീ സെഡ് യെസ്. എന്നാൽ ഒരു കന്യക ഗർഭം ധരിച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെല്ലാം മുമ്പിൽ കാണുന്നുണ്ട്. ഈ ഗർഭം ഒളിച്ചു വയ്ക്കാൻ പറ്റാത്ത ഒന്നാണ് ഇത്. മനുഷ്യർ അറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ, അതെല്ലാം ദൈവം പരിപാലിക്കും എന്ന നല്ല ഉറപ്പ്. സ്നേഹമുള്ളവരെ, ഈ യുവത്വത്തിൽ തന്നെ ഇതുപോലെ ഉറപ്പും വിശ്വാസ ശക്തിയും ഉണ്ടായ നിരവധി വിശുദ്ധരുണ്ട്. പിന്നീട് നമ്മളതെല്ലാം കേൾക്കും. ഇതെല്ലാം നമുക്ക് സാധിക്കും. സ്നേഹമുള്ള യുവതി യുവാക്കളെ, നമുക്ക് സാധിക്കും. വി കണ്ടിന്യൂ 45. ഒഴിഞ്ഞുമാറലുകൾക്കും വ്യാമോഹങ്ങൾക്കും അടിപ്പെടാതെ അവൾ തൻ്റെ പുത്രൻ്റെ സഹനങ്ങളെ അനുയാത്ര ചെയ്തു തൻ്റെ ദയാകടാക്ഷത്താൽ സഹായിക്കുകയും തൻ്റെ ഹൃദയത്താൽ സംരക്ഷിക്കുകയും ചെയ്തു. അവിടുത്തെ സഹനങ്ങളിൽ അവൾ പങ്കുപറ്റി, എന്നിട്ടും അവൾ അതുകൊണ്ട് തളർന്നു പോയില്ല. സഹായിക്കുകയും അനുയാത്ര ചെയ്യുകയും സംരക്ഷിക്കുകയും ആലിംഗനം ചെയ്യുകയും ചെയ്യുന്നതിന് തൻ്റെ ഉവ് എന്ന സമ്മതം നൽകിയ ശക്തമായ സ്ത്രീയാണവൾ. അവൾ പ്രത്യാശയുടെ മഹത്വൽക്കാരിയാണ്. മടുപ്പ് തോന്നാതെ വീണ്ടും ആരംഭിക്കാനുള്ള സന്നദ്ധതയോടെ ഉറച്ച സഹനശീലത്തിനും സർഗാത്മത ആത്മതയ്ക്കും സമ്മതം നൽകുന്നത് എങ്ങനെയെന്ന് അവളിൽ നിന്ന് നാം പഠിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അതാണ് ഉവ്വ്, ഉവ്വ്, മാതാവിൻ്റെ യെസ്. എല്ലാ സഹനങ്ങളിലും കഷ്ടതകളിലും മാതാവ് കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ കൂടെയുമുണ്ട്. നമ്മുടെ മാതാവാണ്, നമ്മുടെ അമ്മയാണ്, സഭയുടെ അമ്മയാണ്. 46. ആനന്ദം നിറഞ്ഞു തുളുമ്പുന്ന ഹൃദയം, ലൂക്ക 1:47. പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം പ്രതിബിംബിക്കുന്നതിനാൽ വിശ്വാസത്തോടുകൂടി ജീവിതത്തെ വീക്ഷിക്കുന്ന നയനങ്ങളും എല്ലാം സംഗ്രഹിക്കുന്ന ഒരു ഹൃദയവും ഉള്ള, ലൂക്ക 2:19. യുവതിയായ സ്ത്രീയായിരുന്നു മറിയം. എല്ലാം സംഗ്രഹിക്കുന്ന ഒരു ഹൃദയവും ഉള്ള യുവതിയായ സ്ത്രീയായിരുന്നു മറിയം. അവൾ നല്ല ഊർജസ്വലയായിരുന്നു. തൻ്റെ ചാർച്ചക്കാരിക്ക് തൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ടെന്നറിഞ്ഞ ഉടൻ അതിനായി പുറപ്പെടാൻ അവൾ സന്നദ്ധയായിരുന്നു. തൻ്റെ തന്നെ പദ്ധതികളെക്കുറിച്ച് ചിന്തിക്കാതെ മലമ്പ്രദേശത്തേക്ക് തിടുക്കത്തിൽ അവൾ പോയി, ലൂക്ക 1:39. ഒരു യുവതി ഈ മലമ്പ്രദേശത്തെ എങ്ങനെ പോയി എന്നൊക്കെ ഉള്ളത് ഭയങ്കര വലിയ കാര്യമാണ്. വല്ല വണ്ടി ഉണ്ടോ, കാറുണ്ടോ? ഇതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആ പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ വരുമ്പോൾ ഇതെല്ലാം നമ്മൾ ഓർക്കണം. യുവതി യുവാക്കളെ,
നമ്മുടെ ജീവിതത്തിൽ നിരവധി പ്രയാസങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകണം, എങ്കിൽ മാത്രമേ നമ്മൾ ശക്തിപ്പെടുകയുള്ളൂ. 47. തൻ്റെ കൊച്ചുമകനെ സംരക്ഷണം ആവശ്യമായി വന്നപ്പോൾ മറിയം ജോസഫിനോട് കൂടി ദൂരദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. 2:13-14. പരിശുദ്ധാത്മാവിൻ്റെ വരവിന് കാത്തിരിക്കാവുന്ന ശിഷ്യന്മാരോടുകൂടി അവളും ചേർന്ന് 1:14. അപ്പസ്തോലന്മാർ ഒരു പുത്തൻ ലോകത്തിന് ജന്മം നൽകാൻ പുറപ്പെട്ടതോടുകൂടി. 2:4-11. പന്തക്കോസ്ത അവളുടെ സാന്നിധ്യത്തിൽ ഒരു യുവസഭ ജനിച്ചു. യങ് ചർച്ച് ഈസ് ബോൺ. ഇവിടെ നമ്മൾ കാണുന്നത് മാതാവ് കൊച്ചുമകനെ എങ്ങനെ പരിപാലിച്ചോ എന്ന പോലെ സഭയെ, ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെ, പരിശുദ്ധാത്മാവിൻ്റെ വരവിനെ കാത്തിരിക്കാവുന്ന ശിഷ്യന്മാരോടുകൂടി അവളും ചേർന്നു. അപ്പസ്തോലന്മാർ ആ പുത്തൻ ലോകത്തിന് ജന്മം നൽകാൻ പുറപ്പെട്ടതോടുകൂടി അവളുടെ സാന്നിധ്യത്തിൽ ഒരു യുവസഭ ജനിച്ചു. നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും അവസരം ആവശ്യത്തിൽ ആയിരിക്കുന്നവരും പ്രത്യാശയുടെ വെളിച്ചം ഒരിക്കലും മങ്ങിപ്പോകാതിരിക്കാൻ വ്യഗ്രചിത്തരുമായ നമ്മൾ തൻ്റെ മക്കളെ ഇന്ന് കാത്തു സംരക്ഷിക്കുന്ന അമ്മയാണ് മറിയം. കാരണം അതാണ് നമ്മുടെ ആഗ്രഹം. പ്രത്യാശയുടെ വെളിച്ചം ഒരിക്കലും നഷ്ടമാകരുത് എന്നത് നമ്മുടെ അമ്മ മറിയം ഈ തീർത്ഥാടക ജനത്തെ വീക്ഷിക്കുന്നു. താൻ സ്നേഹിക്കുന്നവരും യാത്രക്കിടയിലെ എല്ലാത്തരം ശബ്ദ കോലാഹലങ്ങളുടെയും സംസാരത്തിൻ്റെയും ശ്രദ്ധാശാഥില്യത്തിൻ്റെയും ഇടയിൽ ഹൃദയത്തിലെ മൗനാന്തരീക്ഷത്തിൽ അവളെ തേടുന്നവരുമായ യുവത്വമുള്ള ഒരു ജനതയെ, നമ്മുടെ അമ്മയുടെ കടാക്ഷത്തിൻ കീഴിൽ പ്രത്യാശയുടെ മൗല്യത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ. ഒരിക്കൽ കൂടി നമുക്കത് പഠിക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മൗനമായി ശ്രമിക്കുക. നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും അവസരം ആവശ്യത്തിലായിരിക്കുന്നവരും പ്രത്യാശയുടെ വെളിച്ചം ഒരിക്കലും മങ്ങിപ്പോകാതിരിക്കാൻ വ്യഗ്രചിത്തരുമായ നമ്മെ, തൻ്റെ മക്കളെ ഇന്ന് കാത്തു സംരക്ഷിക്കുന്ന അമ്മയാണ് മറിയം. കാരണം അതാണ് നമ്മുടെ ആഗ്രഹം. പ്രത്യാശയുടെ വെളിച്ചം ഒരിക്കലും നഷ്ടമാകരുത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കണമെന്ന് തുടക്കം മുതലേ മാർപ്പാപ്പ പറയുന്നുണ്ട്. ക്രൈസ്റ്റ് ഈസ് അലൈവ് ഇൻ യു. ഓൾവേസ് ബി വിജിലൻ്റ്, ബി അവെയർ ഓഫ് ദാറ്റ് ക്രൈസ്റ്റ് ഈസ് അലൈവ്. ക്രിസ്തു നമ്മളിൽ ജീവിക്കുന്നു, ക്രിസ്തു ജീവിക്കുന്നു, നാം അവനിലും അവൻ നമ്മിലും. പ്രത്യാശയുടെ വെളിച്ചം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് എന്നത് നമ്മുടെ അമ്മ മറിയം ഈ തീർത്ഥാടക ജനത്തെ വീക്ഷിക്കുന്നു. താൻ സ്നേഹിക്കുന്നവരെയും യാത്രക്കിടയിലെ എല്ലാത്തരം ശബ്ദ കോലാഹലങ്ങളുടെയും സംസാരത്തിൻ്റെയും ശ്രദ്ധാശിഥില്യത്തിൻ്റെയും ഇടയിൽ ഹൃദയത്തിലെ മൗനാന്തരീക്ഷത്തിൽ അവളെ തേടുന്നവരുമായ യുവത്വമുള്ള ഒരു ജനതയെ, നമ്മുടെ അമ്മയുടെ കടാക്ഷത്തിൻ കീഴിൽ പ്രത്യാശയുടെ മൗനത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ. ഇപ്രകാരം മറിയം നമ്മുടെ യൗവനത്തെ പ്രശോഭിതമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മളിപ്പോൾ കേട്ടു, സഭ എത്രത്തോളം നവീകരിക്കപ്പെടണം, അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ യുവതി യുവാക്കളെ ഹൃദയപൂർവം സഭ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെയും അവരുടെ പരിമിതികളെയും എല്ലാം കണക്കിലെടുക്കണമെന്നാണ് ആദ്യം നമ്മൾ കേട്ടതെങ്കിൽ, പിന്നീട് മറിയം പരിശുദ്ധ അമ്മ ഏറ്റവും നല്ല ഒരു മോഡലാണ് യുവതി യുവാക്കൾക്ക്. ബിക്കോസ് ഷീ ഹെർസെൽഫ് വാസ് എ വെരി യങ് പേഴ്സൺ. അതിനെക്കുറിച്ച് പരിശുദ്ധ പിതാവ് നൽകിയ ഈ പ്രബോധനം
നമ്മൾ ഹൃദയപൂർവ്വം ഉൾക്കൊണ്ടുകൊണ്ട് മറിയത്തിൻ്റെ പ്രത്യേകമായ ചില കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ ഉടനെ നമ്മൾ റിയാക്ട് ചെയ്യണ്ട, ശാന്തമാകുക, ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ഹൃദയത്തിൽ കർത്താവുമുണ്ട്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്ന കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ട്. ആ കർത്താവ് എല്ലാത്തിനും പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഹി ഹാസ് കോൺക്വേർഡ് ദ വേൾഡ്. നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിതത്തിൽ ലോകത്തിൽ ഞെരുക്കങ്ങളുണ്ടാകും. യോഹന്നാൻ 16:33, എന്നാൽ ഞാൻ ലോകത്തെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നിൽ പ്രത്യാശ കണ്ടെത്തുക. പ്രൈസ് ദ ലോർഡ്.